ഷുക്കൂർ വധക്കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് സിബിഐ ഡയറക്ടർക്ക് പി ജയരാജൻ കത്തയച്ചു. പോലീസിനെ വിരട്ടിയാണ് എഫ്ഐആർ ഇട്ടതെന്ന ബി ആർ എം ഷഫീറിന്റെ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം വേണമെന്നാണ് ആവശ്യം. ഇപ്പോൾ പി ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ നിരപരാധികളാണ് എന്നുള്ള ഉത്തമമായ ബോധ്യമുണ്ട്. അത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥൻ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ തളിപ്പറമ്പ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയുന്ന സന്ദർഭത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവം സംബന്ധിച്ച് ഞങ്ങളെ ആ കേസിൽ പെടുത്തിയത് യഥാർത്ഥ തെളിവുകളെ അടിസ്ഥാനപ്പെടുത്തിയല്ല എന്നുള്ള ആക്ഷേപം ഞങ്ങൾ അന്നേ ഉന്നയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള കൃത്യമായ വെളിപ്പെടുത്തലാണ് കോൺഗ്രസിന്റെ കണ്ണൂർ മീറ്റിംഗിൽ ഉണ്ടായിട്ടുള്ളത്. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് തുടർ അന്വേഷണത്തിന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതെ, ആ ഷഫീറിന്റെ പ്രസംഗം അടങ്ങുന്ന കാസറ്റ് അത് സി ഡി ആക്കിയിട്ട് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും മാധ്യമപ്രതിനിധികളൊക്കെ അതിന് സാക്ഷികളാണല്ലോ. അപ്പൊ നിങ്ങളൊക്കെ കൃത്യമായിട്ട് ഇങ്ങനെയൊരു പ്രസംഗം അല്ലെ, ഇങ്ങനെയൊരു സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. മോർഫ് ചെയ്തിട്ടുള്ളതല്ല ഈ സി ഡി എന്ന് ചിലപ്പോൾ നിങ്ങളെയും സാക്ഷികളാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. നാക്കുപിഴ വരുന്നത് ഏതെങ്കിലും വാക്കിലായിരിക്കുമല്ലോ. ഇവിടെ ഒരു വാചകത്തിലല്ല, നിരവധി വാചകങ്ങളിലൂടെ ഒരു വീരസ്യ പ്രകടനം പോലെ കെ പി സി സി പ്രസിഡന്റ് സുധാകരനെ പുകഴ്ത്തി പുകഴ്ത്തി അവസാനം സത്യം പറയേണ്ടി വന്ന ഒരു നേതാവിന്റെ പ്രസംഗമാണ് നിങ്ങളും ഞങ്ങളുമെല്ലാം കേട്ടത്. അപ്പോൾ അതിന്റെ തെളിവുകൾ സഹിതമാണ് സി ബി ഐ ഡയറക്ടർക്ക് ഇപ്പോൾ പരാതിയായി നൽകിയിട്ടുള്ളത്. അത് സംബന്ധിച്ച് ഉചിതമായിട്ടുള്ള നടപടി, ശരിയായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ശരി. അല്ല, ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഇത് സംബന്ധിച്ച് ഉള്ള നിലപാട് പറഞ്ഞല്ലോ, അതിൽ നിർത്താം നമുക്ക്. അതെ അതെ, ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ശരി, അതെ, വീണ്ടും കാണാം നമുക്ക്. ഇത് സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഈ കാര്യം നിങ്ങൾ മാധ്യമപ്രവർത്തകന്മാരെല്ലാം കാര്യമായിട്ട് രേഖപ്പെടുത്തി അത് പ്രസിദ്ധീകരിക്കും, ജനങ്ങളെ അറിയിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ ഓക്കെ. കണ്ണൂരിൽ നിന്ന് ശ്രാവൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രാവൺ, ഷുക്കൂർ വധക്കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് സി ബി ഐ ഡയറക്ടർക്ക് കത്തയച്ചു എന്നതുൾപ്പെടെ എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്? അമീന, കെ പി സി സി സെക്രട്ടറി ബി ആർ എം ഷഫീറിന്റെ പ്രസ്താവന ആയുധമാക്കിയാണ് ഇപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അരിയൽ ഷുക്കൂർ വധക്കേസിൽ തുടരന്വേഷണം പി ജയരാജൻ, കേസിലെ പ്രതികൂടിയായ പി ജയരാജൻ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ ജൂൺ 30-നാണ് കെ സുധാകരനെതിരെ തുടർച്ചയായി കേസെടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഒരു യോഗം സംഘടിപ്പിക്കുകയും അതിലാണ് ബി ആർ എം ഷഫീറിന്റെ പ്രസ്താവന ഉണ്ടായത്. പോലീസിനെ വിരട്ടിയാണ് ഈ കേസിൽ എഫ്ഐആർ ഇട്ടത്, ഈ അരിയൽ ഷുക്കൂർ വധക്കേസിൽ എഫ്ഐആർ ഇട്ടതെന്നായിരുന്നു ഷഫീറിന്റെ പ്രസ്താവന. മാത്രമല്ല പി ജയരാജനും ടി വി രാജേഷും ഇതിൽ പ്രതികളായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ കെ സുധാകരന്റെ അധ്വാനമുണ്ട് എന്നും ഷഫീർ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ കേസിൽ തുടരന്വേഷണം വേണം, തങ്ങളെ പോലീസിനെ വിരട്ടി എഫ്ഐആർ ഇട്ടു എന്നത് ഗുരുതരമായ ക്രിമിനൽ ഗൂഢാലോചന കുറ്റമാണ്, ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ പി ജയരാജൻ ഉന്നയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ ഡയറക്ടർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. നിലവിൽ സി ബി ഐ ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. സി ബി ഐ യെയും ഒരേ സമയം സുധാകരൻ സ്വാധീനിച്ചു എന്നും ഷഫീർ പറയുന്നുണ്ട് എന്നാണ് പി ജയരാജൻ ആരോപിക്കുന്നത്. ഇത് ഗുരുതരമായ കുറ്റമാണ്, ക്രിമിനൽ ഗൂഢാലോചന കുറ്റമാണ്. ഈ കുറ്റം ചെയ്ത ആളുകൾക്ക് കിട്ടുന്ന അതേ ശിക്ഷ തന്നെ നിരപരാധികളെ പ്രതിയാക്കാൻ കൂട്ടുന്ന കൃത്രിമ തെളിവുകളുണ്ടാക്കി പ്രതിയാക്കാൻ കൂട്ടുന്ന കിട്ടുമെന്നാണ് പി ജയരാജൻ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കെ സുധാകരനെ ഉള്ള സാക്ഷിയാക്കിക്കൊണ്ട് ബി ആർ എം ഷഫീർ പറഞ്ഞ കാര്യത്തെ അടിസ്ഥാനമാക്കി തുടരന്വേഷണം ഈ കേസിൽ വേണമെന്ന് പി ജയരാജൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, സാധാരണ ഒരാൾ പറഞ്ഞതല്ല, അഭിഭാഷകനായ ഒരു കോൺഗ്രസ് നേതാവ് കെ പി സി സി പ്രസിഡന്റിനെ സാക്ഷിയാക്കി പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് മാത്രമല്ല, സുധാകരൻ നിഷേധിച്ചിട്ടുമില്ല, അടിസ്ഥാനത്തിൽ ഗുരുതരമായ കാര്യമാണ്, അതുകൊണ്ട് അന്വേഷണം വേണമെന്നാണ് പി ജയരാജൻ ആവശ്യപ്പെടുന്നത്. അമീൻ, ശരി.